മുൻ എം എൽ എ വിഷ്ണുവർദ്ധൻ റെഡ്ഡി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. മുൻ എം പിയും ക്രിക്കറ്റ് താരവുമായ മുഹമ്മദ് അസറുദ്ദീന് പാർട്ടി ജൂബിലി ഹിൽസ് ടിക്കറ്റ് നൽകിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് ഈ രാജി. തെലങ്കാന കോൺഗ്രസ് ഇൻചാർജ് മനേക്രാവു താക്കറെ ജൂബിലി ഹിൽസ് മണ്ഡലത്തിൽ നിന്ന് തനിക്ക് ടിക്കറ്റ് ഉറപ്പു നൽകിയതായി വിഷ്ണുവർദ്ധൻ റെഡ്ഡി പറഞ്ഞിരുന്നു. പി ജെ ആർ എന്നറിയപ്പെടുന്ന പി ജനാർദ്ദൻ റെഡ്ഡിയുടെ മകനാണ് വിഷ്ണു. കോൺഗ്രസിന് ജയിക്കാൻ സാധ്യതയുള്ള ഹൈദരാബാദിലെ ഏക സീറ്റാണ് ജൂബിലി ഹിൽസ്. മണ്ഡലവുമായി ബന്ധമില്ലാത്ത ഒരാൾക്ക് ഇത്തരമൊരു സീറ്റ് നൽകിയത് അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് നേതാവ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം വീടു വീടാന്തരം പ്രചരണം നടത്തിയെന്നും കോൺഗ്രസ് അവഗണിച്ചതിനെ തുടർന്നാണ് രാജിവെച്ചതെന്നും വിഷ്ണുവർദ്ധൻ പരാതി പറയുന്നുണ്ട്. ഒരു കുടുംബത്തിന് ഒരു ടിക്കറ്റ് എന്ന നിയമം പാർട്ടി കൊണ്ടുവന്നിട്ടുണ്ടെന്നും ചില കേസുകളിൽ രണ്ട് ടിക്കറ്റുകൾ നൽകിയിട്ടുണ്ടെന്നും റെഡ്ഡി പരാതിപ്പെട്ടു. ഹൈദരാബാദിൽ പി ജി ആറിനെ പോലെയുള്ള നേതാവിന്റെ കുടുംബത്തെ അവഗണിക്കുന്നത് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് തെറ്റാണെന്നും താൻ തീർച്ചയായും ജൂബിലി ഹിൽസിൽ മത്സരിക്കുമെന്നും എല്ലാ സാധ്യതകളും ആരായുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഹമ്മദ് അസറുദ്ദീന് വെള്ളിയാഴ്ചയാണ് എ ഐ സി സി ജൂബിലി ഹിൽസ് ടിക്കറ്റ് നൽകിയത്. നേരത്തെ മുൻ ക്രിക്കറ്റ് താരം ജൂബിലി ഹിൽസിലെ വിവിധ വേദികളിൽ മീറ്റിംഗുകൾ നടത്തിയപ്പോൾ വിഷ്ണുവർദ്ധൻ റെഡ്ഡി അസറുദ്ദീനെ അത്തരം ഒത്തുചേരലുകൾ നടത്തുന്നത് തടഞ്ഞിരുന്നു. പി വിഷ്ണുവർദ്ധൻ റെഡ്ഡി 2004 രണ്ടായിരത്തി 2009 ജൂബിലി ഹിൽസിൽ നിന്ന് വിജയിച്ചെങ്കിലും 2014 എം എൽ എ ആയ ബി ആർ എസ് എം എൽ എ മാഖന്തി ഗോപിനാഥിനോട് പരാജയപ്പെട്ടിരുന്നു. അതേസമയം സമാനമായ രീതിയിൽ ബി ജെ പിയിൽ നിന്ന് ഒരു രാജി സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന മുതിർന്ന നേതാവ് കെ രാജഗോപാൽ റെഡ്ഡി വീണ്ടും കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് പാർട്ടിയിലേക്ക് മടങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചതും. പ്രവർത്തകരുടെ ആവശ്യപ്രകാരമാണ് തിരികെ പോകാനുള്ള തീരുമാനമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. എന്നാൽ പട്ടികയിൽ രാജഗോപാൽ റെഡ്ഡിയുടെ പേര് ഉൾപ്പെട്ടിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തിരികെ വരാൻ അദ്ദേഹം തയ്യാറെടുത്തത്. തെലങ്കാനയിലെ കെ ചന്ദ്രശേഖർ റാവു സർക്കാരിനെ വെട്ടിലാക്കുക എന്ന ലക്ഷ്യത്തിലാണ് താൻ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയതെന്നും ജനങ്ങളുടെ മാനസികാവസ്ഥ ഇക്കുറി കോൺഗ്രസിന് അനുകൂലമാണെന്നും റെഡ്ഡി പറഞ്ഞിരുന്നു. 2018 മുനുഗോഡ് മണ്ഡലത്തിൽ നിന്നും കൂറ്റൻ വിജയം നേടിയ നേതാവായിരുന്നു അദ്ദേഹം. എന്നാൽ 2022 നേതൃത്വവുമായി ഇടഞ്ഞ് അദ്ദേഹം പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുകയായിരുന്നു.